വിവാദ കാർഷിക നിയമങ്ങൾക്കെതിരായി ഡൽഹി അതിർത്തികളിൽ കർഷകർ നടത്തുന്ന സമരം 6 മാസം പിന്നിട്ടിരിക്കുന്നു. സമരം ശക്തമാകുന്നതിന്റെ ഭാഗമായി സംയുക്ത കിസാൻ മോർച്ച ഇന്ന് രാജ്യവ്യാപകമായി കരിദിനം ആചരിക്കും. കരിദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ച് കർഷകർ പ്രതിഷേധിക്കും. ഡൽഹി അതിർത്തികളിൽ കർഷക സമരം ഇന്ന് 6 മാസം പിന്നിടുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാർഷിക നിയമങ്ങൾക്കെതിരെ രാജ്യവ്യാപക സമരപരിപാടികൾ കർഷകർ ഇന്നു മുതൽ ആരംഭിക്കും. 40 കർഷക സംഘടനകൾ ഉൾക്കൊള്ളുന്ന സംയുക്ത കിസാൻ മോർച്ച ആഹ്വാനം ചെയ്ത കരിദിനമാണ് ഇന്ന് നടക്കുക. പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി സിംഗു ഉൾപ്പെടെയുള്ള സമരസ്ഥലങ്ങളിലും ഗ്രാമങ്ങളിലും മോദി സർക്കാരിന്റെ കോലം കത്തിക്കും. ഉച്ചയ്ക്ക് 12 മണിക്കാകും പ്രതിഷേധ പരിപാടികൾ. കൂടാതെ ട്രാക്ടറുകളിലും വീടുകളിലും കറുത്ത കൊടികൾ ഉയർത്തി പ്രതിഷേധിക്കാനും കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സമരത്തിന് പിന്തുണ നൽകുന്നവർ എല്ലാം പ്രതിഷേധത്തിന്റെ ഭാഗമാകണമെന്ന് സംയുക്ത കിസാൻ മോർച്ച അഭ്യർത്ഥിച്ചു. ഇന്നത്തെ സമരത്തിന് ശേഷം 3 കാർഷിക നിയമങ്ങൾക്കെതിരെ അഖിലേന്ത്യാ കൺവെൻഷൻ നടത്തും. ഇതിന്റെ തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് സംയുക്ത കിസാൻ മോർച്ച അറിയിച്ചു. കർഷകർ നടത്തുന്ന കരിദിനാചരണത്തിന് 12 പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയുണ്ട്. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി.